ഹലോ ഫ്രണ്ട്സ്, സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ എന്താണ് ആ വർക്ക് എന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാൻ, ഞാൻ ഇന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാൻ. ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ ബക്കറ്റിൻ്റെ ഹാൻഡിലാണ്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഹാൻഡിലാണ്. അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ നമ്മൾ കേക്കൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബേസാണ്. ഏത് ഷേപ്പായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ഹാൻഡിലിൻ്റെ ടോപ്പും ബോട്ടവും ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി അടുത്തായിട്ട് നമുക്കിതുപോലത്തെ കട്ടിയുള്ള നൂല് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒരെണ്ണം ചെയ്തെടുത്തു. അതുപോലെ നമുക്ക് ബാക്കിയുള്ള പീസസും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് ഇതൊന്ന് ബെൻഡ് ചെയ്ത് ഏകദേശം ഒരു ഗോപി ഷേപ്പിൽ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ അപ്പോൾ നമ്മളെല്ലാം ഗോപി ഷേപ്പിൽ ഒട്ടിച്ച് കഴിഞ്ഞായിരുന്നു. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ റൗണ്ട് ഷേപ്പിലുള്ള ബേസിൽ നമുക്ക് ഈ ഒരു രൂപത്തിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞ് ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ കട്ടിയുള്ള നൂല് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചെറിയൊരു ബോളും ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ബോള് സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ ബോൾസ് ഇതിൻ്റെ ചുറ്റിനൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. Thank you.
നമ്മൾ ചുറ്റിനും ബോൾ ഒട്ടിച്ചു. നമ്മൾ ഒരേ കളറിലെ ബോളാണ് ഒട്ടിച്ചത്. ഡിഫറെൻറ്റ് കളർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഗോപിയുടെ ഉൾഭാഗത്ത് നമുക്ക് ഇതുപോലത്തെ കളറുള്ള ചെറിയ ചെറിയ ബോൾസും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഗോപി ഫുള്ള് ഇതുപോലത്തെ കളറിൻ്റെ ബോൾസ് കൊണ്ട് കവർ ചെയ്യുന്നില്ല. നമ്മൾ ഇതുപോലത്തെ ബോൾസ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് ഒട്ടിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കതുപോലെ ഫുള്ള് ഗോപി ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ 90% വർക്ക് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ ചെറിയൊരു നൂല് ഇതിൻ്റെ പുറകിൽ ഹാങ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതും കൂടെ ഉണങ്ങിക്കഴിഞ്ഞ് നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സ് നമ്മൾ അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് ഉണങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഒരു കുഞ്ഞു വർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണാം. ലക്ഷ്മി അക്ഷി സൈനിങ് ഔട്ട്.